Hi, welcome to our channel. இன்று நமக்கு தேங்காய் பால் ഒഴിച്ച് மீன்கறி உண்டாக்கம். இதில் தேங்காய் பால் நான் வீட்டில் തന്നെ பிழிஞ்செடுத்தானு. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ടീം കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ഈ മീൻകറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മീൻ इंजीम वेळुत्तुळ्ळी कुञ्ञुळ्ळी नीळत्तिल अरिञ्ञत् पच्चमुळक कीरियत् तक्काळी करिवेप्पिल कुडंपुळी मञ्ञळ्पोडी एरिवुळ्ळ मुळकुपोडी काश्मीरी मुळकुपोडी ओन्नाम पाल् रण्डाम पाल् वेळिच्चेण्ण उप्प् टिन कोकोनट् मिल्क् ओर् कोकोनट् मिल्क् पौडर् आण् निंगळ् यूस् चेय्युन्नेंगिल् अतिन्टे डीटेल्स् ञान् डिस्क्रिप्षनिल् कोडुत्तिट्टुण्ट् मीञ्चट्टि अडुप्पत्त् वेच्च् अत् चूडाकुम्पोळ् 5 टेबिळ्स्पून् वेळिच्चेण्ण ओळिक्काम् എണ്ണ ചൂടാവുമ്പോൾ 2 ടേബിൾസ്പൂൺ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും കറിവേപ്പിലയും 1/2 ടേബിൾസ്പൂൺ വെളുത്തുള്ളിയും 2/2 ടേബിൾസ്പൂൺ ഇഞ്ചിയും 6 കീറിയ പച്ചമുളകും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടൊന്ന് നന്നായി ഇളക്കി അടച്ച് 2 മിനിറ്റ് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി 1 മിനിറ്റും കൂടി അടച്ച് വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞു ഇതിപ്പോ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളകുപൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കൊടംപുളിയും അത് കുതിർത്ത് വെച്ച വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാല് 1 കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം രണ്ടാം പാല് ഇപ്പോ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ ഇതുപോലെ ഓരോന്നായി ഇടാം ഇനി ഇതുപോലെ ചട്ടിയുടെ അടുത്തൊന്ന് ചുറ്റിച്ച് അല്ലെങ്കിൽ തവി കൊണ്ടൊന്ന് ഇളക്കി അടച്ച് 15 മിനിറ്റ് വേവിക്കാം മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ തവി കൊണ്ടൊന്ന് ചെറുതായി ഇളക്കാം ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഈ സമയത്ത് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് അടച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം 5 മിനിറ്റ് കഴിഞ്ഞു ഇതിനി ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇനി 1 കപ്പ് ഒന്നാം പാൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് അടച്ച് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം നമ്മുടെ അടിപൊളി മീൻകറി റെഡിയായിട്ടുണ്ട് ഇതിനി സെർവ് ചെയ്യാം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് താങ്ക് യു